ഹായ് എല്ലാവർക്കും പ്രിസ്ലാസ് ഫുട്ബോൾ മലയാളത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിസ്ല ബെഞ്ചമിൻ. എല്ലാവരും സുഖം വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് തരം തേങ്ങാ ചമ്മന്തിൻ്റെ റെസിപ്പിയാണ്. ദോശയിലെയും ഇഡ്ഡലിയിലെയും കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ചട്നിയാണിത്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. വെള്ള ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയിലേക്ക് 2 കപ്പ് തേങ്ങ ചേർക്കാം. മൂന്ന് പച്ചമുളകും 4 അല്ലെങ്കിൽ 5 ചുവന്നുള്ളിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കാം. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി താളിക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് തേങ്ങായെണ്ണ ചേർക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കടുകിടാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഉറുദാലും ചനദാലും ചേർക്കാം. ഉറുദാലും ചനദാലും ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. കറിവേപ്പിലയും ചെറിയ ഉള്ളിയും പിന്നെ വറ്റൽ മുളകും ചേർത്ത് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ചട്നിയിലേക്ക് ചേർക്കാം. നമ്മളുടെ വെള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ചുമന്ന ചട്നി. മിക്സിയിലേക്ക് 2 കപ്പ് തേങ്ങയും 2 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3 വറ്റൽമുളകും നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർക്കാം. ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി താളിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിടാം. പിന്നെ ചനദാലും ഉറുദാലും. കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ ചെറിയ ഉള്ളിയും ചേർത്ത് മിക്സ് ചെയ്യാം. അതിലേക്ക് ചട്നിയും ഒഴിച്ച് മിക്സ് ചെയ്യാം. 1 അല്ലെങ്കിൽ 2 മിനിറ്റ് ചൂടാക്കാം. ചൂടാവാനേ പാടുള്ളൂ, ബോയിലാവാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ചുമന്ന ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.